എല്ലാം കെട്ടതാ, ഒന്നുമില്ല നല്ലത്. ഓ, നീ തുളന്നിങ്ങനെ പിള്ളേര് വരുവല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടായോ? അയ്യോ, അവര് വിളിച്ചായിരുന്നോ? ആ, വിളിച്ചായിരുന്നു. എന്നാ ഞാൻ പോയി ഓടി പിടിച്ച് മട്ടൺ മേടിച്ചോട്ടെ. മട്ടണോ? എന്തോ തിന്? ഇടി, നമ്മുടെ മൂന്നും മരുമോളും വരുന്നില്ല, ആ കൊച്ചിന് മട്ടൺ അല്ലേ ഇഷ്ടം. ഓ, അവരും വരുന്നുണ്ടോ? അവരും വരുന്നുണ്ടോ? അത് കൊള്ളാം. ഞാൻ മോളുടെ മരുമോന്റെ കാര്യമാണ് പറഞ്ഞത്. ആ ചെറുക്കൻ എന്നെ വിളിച്ചിട്ട് പറയും, അമ്മേ കുറച്ച് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കണേ, കൊതി വരുവാന്ന്. പാവം എന്റെ കുഞ്ഞിന് അവിടെ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ ഉണ്ടാക്കി വെക്കുവാ. ഇടി, നീ മരുമോളെ മരുമോനെ രണ്ടായിട്ട് കാണരുത് കേട്ടോ. എന്റെ പൊന്നു മനുഷ്യൻ, നമ്മുടെ മരുമോനെ നമ്മൾ മോനെ പോലെ നോക്കിയാൽ മാത്രമേ നമ്മുടെ മോളെ അവൻ നല്ലോണക്ക് നോക്കത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. മാത്രം കുറച്ച്. അപ്പൊ പിന്നെ ഇനി 800 രൂപ കൊടുത്ത് ഞാൻ മട്ടൺ വാങ്ങിക്കാൻ പോവാ. മട്ടനൊക്കെ എന്തോ വിലയാ, ചിക്കൻ തിന്നാ മതി, അവിടെ ചത്തൊന്നും പോകത്തില്ലല്ലോ. അതിന്റെ ആവശ്യമേ ഉള്ളൂ. എനിക്ക് മട്ടന്റെ സ്മെല് കേൾക്കുമ്പോഴേ വരും. അല്ലേ, നിങ്ങൾ ഈ മുണ്ടും മടക്കി കുത്തി പുൽച്ചാടിയെ പേടിപ്പിക്കാൻ എന്നെ വന്ന് വല്ലതും സഹായിച്ചേ. അങ്ങോട്ട് ഉള്ളി എല്ലാം കൂടെ എടുത്ത് വെച്ചേക്കും, അങ്ങോട്ട് അരിയാ സഹായിക്കേ. ഇത് മതി, വാ ഇങ്ങോട്ട്. ആ, അയ്യോ, മോനും മോളും കൂടി ഇങ്ങോട്ട് വരുന്നത്, ഞാൻ അതിന്റെ തിരക്കിലായിരുന്നേ. ആ, അയ്യോ, മോനല്ല, മരുമോന്റെ കാര്യമാണ് പറഞ്ഞു. മരുമോനെന്ന് പറയലേ, എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടമല്ല. മോന്, എന്റെ പൊന്നു മോൻ, എന്തോ ദൈവമേ ആൾക്കാര് ചെയ്ത സുഹൃത്തു. അമ്മേ, ഇതടി ചാട്ടൻ നിന്നോ? ഇവിടെയായിരുന്നു വന്നെ. ഇവിടെ കാണാനാണ് ഞാൻ ഇങ്ങനെ ഓടി വന്നത്. പറഞ്ഞൂടായിരുന്നു വാതറന്നോ? ഞാനെന്തോ പറഞ്ഞത്? അമ്മേ, അമ്മയ്ക്ക് ഞങ്ങളൊരു സർപ്രൈസ് ഉണ്ടെന്നുണ്ട്. കേറി വാ, ഇപ്പത്തെ കൊതിപ്പിച്ച് വാ. ഒത്തില്ല, ഞാൻ മേടിച്ചത്. എടീ, ഇത് നമ്മുടെ മോളും മരുമോനും വരുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മുടെ മോ വന്നേക്കുന്നു, നിങ്ങളുടെ മോഹത്തെ ഒരു സന്തോഷം ഇല്ലാത്ത. എന്നാലും അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ, നിങ്ങൾ അമ്മയെ കാണാൻ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇത്രയും ദൂരെ നിന്ന് നിങ്ങൾ കാണാൻ വന്നു തന്നെ വലിയ ഭാഗ്യം അല്ലേ ചേട്ടാ? അതെ അതെ. അമ്മേ, അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. 3000 രൂപയാ ഇവിടെ സെലക്ട് ചെയ്തേ. ഓഹോ, ഇവിടെ സെലക്ട് ചെയ്തേ? ആ, എന്റെ അറിയാനുണ്ട്. ആരും പറഞ്ഞു കൊള്ളാം, നല്ല സാധനം. പിന്നെ എന്നാ പിന്നെ നിങ്ങൾ കൊടുത്തോ? 3000 ഒന്നും ഇല്ല, അത് മാത്രമല്ല 3000 ഉള്ളോ? ഇപ്പൊ ഈ ഡിസ്കൗണ്ടിലൊക്കെ 3000 നല്ല സാരികൾ കിട്ടും. ഇത് ഇത്രേ ഉള്ളോ ഇതിന്? അത് വലിയ ഗുണമില്ല, ഇവിടെ തലക്ഷണം ഇല്ല. അമ്മേ, ഇത് ഞങ്ങൾ വാങ്ങിച്ചത്, വലിയ വിലയൊന്നും ഇല്ല, 2000 രൂപയേ ഉള്ളൂ. അയ്യോ മോളെ, 2000 എന്തിരിക്കുന്നു, എന്റെ മരുമോന്റെ പൈസ ഇല്ലയോ? മക്കളെ, മോനെ നിന്റെ സെലക്ഷൻ ആണോ? അയ്യോടാ, കൊണ്ടു വെക്കാതിരിക്കട്ടെ. മോൻ അമ്മയോടുള്ള സ്നേഹം അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാകും. ഈ പൈസയിലൊന്നും ഒരു കാര്യമില്ല മക്കളെ, മനസ്സ് നന്നായാൽ മതി. ചിലരുടെ ഒന്നും മനസ്സ് നല്ലതല്ല. അല്ലെങ്കിൽ മക്കളെ, ഈ വന്നു കയറുന്ന എല്ലാ മരുമക്കളുടെയും മനസ്സ് നന്നാവണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്റെ മക്കൾ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലമ്മേ, കഴിക്കണം കഴിക്കണം. മോൻ വല്ലതും കഴിച്ചായിരുന്നോടാ? ഇല്ലമ്മേ, കഴിച്ചില്ല. ആ, നമുക്ക് കഴിക്കാം. അമ്മ ഇവളും കഴിച്ചില്ല. എന്താ അവിടെ വായിക്കത്ത് ഗുരു ഉണ്ടോ? കഴിക്കാതിരിക്കേ. ആ, വഞ്ചി ഇങ്ങോട്ട്. അച്ഛാ അളിയാ, വാ അച്ഛാ. കഴിക്കുമോ? മതി മതി മതി.
എന്തുവാ അവളൊരു പെങ്കൊച്ചല്ലേ അവക്ക് തന്നെ വിളമ്പി തിന്നൂടെയോ? അവളെടുത്ത് വിരുന്നുകാരിയാണോ? പിള്ളേരിപ്പോ എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നത്? പിള്ളേരെയല്ലേ നോക്കേണ്ടത്? മോൻ കഴിക്കടാ. ആഹാരൊക്കെ എങ്ങനെയുണ്ട് മോളെ? അമ്മേ നല്ലതാ, പക്ഷെ മട്ടൺ ഇല്ലായിരുന്നു അമ്മേ. മട്ടണോ? മോൻ ചിക്കൻ വേണോന്നല്ലേ പറഞ്ഞത്? അതേട്ടന അപ്പൊ തോന്നിയതാ, പിന്നെ പറഞ്ഞു മട്ടൺ വേണോന്ന്. കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ അച്ഛനോട് പറഞ്ഞതാ നമുക്ക് മട്ടൺ വാങ്ങിക്കുന്നു, അച്ഛൻ ഒക്കത്തില്ല, അച്ഛന് സ്മെല്ല് പിടിക്കത്തില്ലെന്ന്. 800 രൂപയാവൂന്ന്. എന്തുവാ ചേട്ടാ ഇത്? എന്തുവാ ഇത്? മോന് നാളെ അമ്മ മട്ടൺ ഉണ്ടാക്കി തരാം കേട്ടോ. എന്തുവാ ചേ ഇങ്ങനെ? മോന് ഇത് വേണോ? കൊച്ചിനോട് കൊടുക്ക്. അവന്തോ പെങ്കൊച്ചില്ലേ, വിളമ്പി തിന്നൂടെ. ആ നമുക്കല്ലേ, നീ കഴിക്കേ, നീ കഴിക്കേ, എന്നാ വിളമ്പി തിന്നടി. കറി വേണ്ടേ? ആ അധികം മുരിങ്ങിക്കൊള്ളി തിന്നണ്ട. കയ്യേ മക്കളെ, ആഹാരം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അമ്മ ആ തോരൻ അമ്മ വിളമ്പി കഴിഞ്ഞോ? ആ കണ്ണാടി നിർത്തണ്ടേമോ? വിളമ്പി അവിടെ നമുക്ക് കാണണ്ടേ? എന്റെ ഒരു തമാശ. കഴിക്കു മോനെ, കഴിക്ക. ചേട്ടാ നിങ്ങൾ ഇവിടെ നിൽക്കുവാന്ന്. എന്തോ ഞാനേ നമ്മുടെ മോന്റെ മുറി നമ്മുടെ മരുമോനും മോ കൂടെ കൊടുത്തു കേട്ടോ. കിടക്കും അവരാ സ്റ്റോർ റൂമിൽ കിടക്കട്ടെ. ഇടി അങ്ങനെ പൊടിയാണ്. ആ പിന്നെ പൊടിക്കകത്ത് മരുമോനെ കിടത്താൻ പറ്റുമോ? അവരങ്ങോട്ട് തൂക്കട്ടെന്ന്. അവക്ക് എന്തുവാ, ഞാനെല്ലാം ചെയ്തു കൊടുക്കണോ? അവിടെ കയ്യൊന്നും അനങ്ങട്ടെ. 24 അകത്തമ്മയായിട്ട് ഇരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. കൊള്ളാം കേട്ടോ, ഈ സ്വഭാവം ശരിയല്ലോ, നിന്റെ പക്ഷാവേദം ശരിയല്ലോ. കാര്യം ഞാൻ പറഞ്ഞേ, നിങ്ങൾ ആ പക്ഷാവേദം കാണിക്കുന്നേ. മനുഷ്യ മരുമോനെ നമ്മൾ മോനെ പോലെ കാണണം. നമ്മുടെ മോളെ അവൻ എവിടേക്കാ കൊണ്ടുപോകുന്നത്? പൊന്നുമല്ലേ നോക്കുന്നത്? സിനിമയ്ക്ക് കൊണ്ടുവന്നു, പാർട്ടി കൊണ്ടുവന്നു, കല്യാണത്തിന് കൊണ്ടുവന്നു, എവിടെല്ലാം കൊണ്ടുപോകുന്നു. നല്ല സ്നേഹം അവൻ്റെ അമ്മായിയമ്മയ്ക്ക് നല്ല സ്നേഹമാണ്, നമ്മൾ അത് നോക്കണം. നമ്മുടെ മരുമോനെ നല്ല രീതിയിൽ നോക്കിയാലേ നമ്മുടെ മോളെ അവൻ നല്ലോണക്ക് നോക്കത്തുള്ളൂ. ഈ മരുമോൾ വന്നു കയറിയതല്ലേ അവൾ ഇവിടുത്തെ കൊച്ചാ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മോൻ നോക്കിക്കോളൂ അവനെ. നമ്മുടെ മോൻ ആ കൊച്ചിനെ നോക്കുന്ന പൊന്നുകളല്ലേ? അയ്യോ അച്ചിപ്പുങ്ക, അത് പറയണമെന്നുണ്ടായിരുന്നു. ഇച്ചിരി ദാഷ്ട്യമുണ്ട് നല്ല രീതിയിൽ. എന്നെ ഇപ്പോൾ ഒരു വിലയൊന്നുമില്ല. അത് മാത്രമല്ല, മോന് കല്യാണ മന്ത്രം ഓതി കൊടുത്ത് മോൻ എന്നോട് ദേഷ്യമായിട്ടുണ്ട്. ഉണ്ട്, അവൾ ആ പൊടിയുള്ള റൂമിൽ കിടന്നാൽ മതി. ഇത് ശരിയാവത്തില്ല കേട്ടോ, അവസാനം കിടന്ന് കരയേണ്ടി വരെ. ഞാൻ കരഞ്ഞോളാം. അങ്ങനെ പിന്നെ വരരുത്, ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചോ. ഞാൻ വരത്തില്ല. മരുമോനോട് അസൂയുള്ള അമ്മയപ്പനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അയ്യോ തേച്ചു വെച്ച ബെഡ്ഷീറ്റ്. മക്കൾ ഉറങ്ങുമായിരുന്നോ? അയ്യോ ഇല്ലമ്മേ. മക്കളെ ഈ ബെഡ്ഷീറ്റെ മൊത്തം അഴുക്ക, ഇന്നലെ അങ്ങോട്ട് വിരിച്ചതേ ഉള്ളൂ. ഇതാ ഇതമ്മ തേച്ച് വെച്ചേക്കുന്ന ബെഡ്ഷീറ്റാ മക്കളെടുത്ത്. അയ്യോ അത് കുഴപ്പമില്ലമ്മ, ഇതിനെന്ത് കുഴപ്പം? ആ സാരമില്ല അമ്മയുടെ ഒരു കാര്യം. മക്കൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും ഇല്ലയോ? അത്താരം കഴിച്ചിട്ടേ കിടക്കാവുള്ളേ. ആ അതേ ഉള്ളു അമ്മേ, രാത്രി കുടിക്കാച്ചിരി വെള്ളം കൊടുത്തേക്കണേ. ഓ വെച്ചേക്കാം. മോന് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയുണ്ടോ? ഇല്ല ഞാൻ ഉണ്ടല്ലോ. മോന് കഥ വല്ലതും പറഞ്ഞേക്കണോ? അമ്മ പറഞ്ഞു തരായിരുന്നു വേണമെങ്കിൽ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ശരി മക്കളെ, എന്നാ പോട്ടെ. അമ്മേ ഒരു ബെഡ്ഷീറ്റ് എടുത്തു തരുമോ? ബെഡ്ഷീറ്റ് അതിനകത്ത് കിടപ്പുണ്ടല്ലോ. ഫുള്ള് പൊടിയൊക്കെ അമ്മേ. പൊടിയാണെങ്കിൽ തട്ടി കളഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കുക. മോളെ അങ്ങോട്ട് ചെന്നാട്ടെ, ആ ബെഡ്ഷീറ്റ് അതിനകത്ത് കിടപ്പുണ്ട്. ബെഡൊക്കെ പൊടിയായിട്ട് കിടക്കുമായിരുന്നു. മോളെ അല്ലെങ്കിൽ ആ കൊച്ചൊരു കട്ടിലെ കിടപ്പുണ്ട്. മോളെ ആ കൊച്ചു കട്ടിലോട്ട് കയറി കിടക്ക്. അവനാ വിശാലമായിട്ട് വലിയ കട്ടിലെ കിടക്കട്ടെ. രണ്ട് കട്ടിലുള്ള മുറിയില്ലയോ അമ്മ? വലിയ മുറിയാണ് മോക്ക് തന്നേക്കുന്നത്, കൂട്ടത്തിൽ ഏറ്റവും വലിയ മുറി. ആ കൂടി കിടക്കുന്ന തുണിയെല്ലാം മാറ്റി പൊടിയൊക്കെ തട്ടി കുളഞ്ഞിട്ട് അങ്ങ് കിടന്നാട്ടെ. ആ അല്ല ഉറങ്ങല്ലേ, ഉണ്ണാൻ വരണേ. നല്ല കാറ്റുണ്ടല്ലോ അമ്മേ, മഴ കയറിയിരിക്കും. ഇനി എന്തുകൊണ്ട് മോളെ പിന്നെ വിശേഷം പറ. എന്നോടാന്ന് അമ്മ വിശേഷം ചോദിക്കുന്നത്? എനിക്ക് അവിടെ പരമസുഖമാണ്. എനിക്ക് ഏട്ടനെ കിട്ടിയ കാട്ടിലും ഏട്ടൻ്റെ അമ്മയെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. രാവിലെ ഞാനും ഏട്ടനും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കൈ വെള്ളയിൽ ചായ. വേറെ എവിടെ കിട്ടും അമ്മ അങ്ങനെ? അതൊക്കെ ഒരു ഭാഗ്യമാണ് മോളെ. ചില ഹിടുമ്പി അമ്മായിമ്മമാരുണ്ട്, മക്കളെ മരുമക്കളെ രണ്ട് തട്ടിലാണ് കാണുന്നത്. മക്കളെ
അമ്മ അങ്ങനല്ല കേട്ടോ. ആ പിന്നെ അയ്യോ എന്റെ ഭാഗ്യമാ എന്റെ മരുമോനെ. ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്തു തരും അമ്മേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ചും എടുത്ത് വെച്ച് ഭാഗ്യ സഹിതം എന്റെ കൈ തരും. എന്തൊരു ഭാഗ്യം അമ്മേ അതൊക്കെ. അയ്യോ സത്യമാ മോളെ, അയ്യോ നല്ല അമ്മ അങ്ങനെ വേണം. മോഡേണായിട്ട് ചിന്തിക്കുന്ന അമ്മമാരെ അങ്ങനെ വേണം. ചില എണ്ണങ്ങള് മരുമക്കളെ ജോലിക്കും വിടത്തില്ലെങ്കിൽ എന്തൊരു ആട്ടും വേലയും അവളുമാരുടെ. പിന്നെ അമ്മേ, നാളെ കഴിഞ്ഞ് എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, വെളുപ്പിനെ പോണം. അപ്പം ഫുഡ് എന്തെങ്കിലും അമ്മയ്ക്കൂടെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പിന്നെ ഇനി രാവിലെ 5 മണിക്ക് എണ്ണീട്ട് നിന്നെ ഇനി ഇന്റർവ്യൂവിന് വിടാൻ പോവല്ലയോ. അവിടെ പോകുന്ന വഴിക്ക് കുറെ ഹോട്ടൽ കാണും, ആ ഹോട്ടലിൽ കയറിയാൻ കഴിച്ചാൽ മതി. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് കുറച്ചുകൂടെ നേരത്തെ അങ്ങ് എണ്ണീറ്റാ മതി. എനിക്കെങ്ങും വയ്യ. ഏട്ടൻ വരുന്നില്ല, അപ്പൊ എണ്ണി ഇവിടെ കാണും. ആ എന്റെ മോനെ നോക്കേണ്ട കാര്യം നീ എന്നോട് പഠിപ്പിക്കണ്ട, എനിക്കറിയാം. അവനെ ഞാൻ കുറെ വർഷം കൊണ്ട് നോക്കുന്നതാ. അയ്യാ മക്കളെ. അയ്യോ അമ്മ, അവിടുത്തെ അമ്മയുണ്ടല്ലോ, ഞങ്ങൾ വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. എപ്പം നോക്കിയാലും നിങ്ങൾ കറങ്ങാൻ പോകും, നിങ്ങൾ കറങ്ങാൻ പോയി ലൈഫല്ലേ ഉള്ളു എൻജോയ് ചെയ്യാൻ. ഞാൻ കറങ്ങി കറങ്ങി എനിക്ക് മടുത്ത്. അങ്ങനെ വേണം, അങ്ങനെ വേണം, കറങ്ങി നമുക്ക് മടുക്കണം. നല്ല അമ്മായിമേ കേട്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യം നല്ല രീതിയിലാണ് മോനെ വളർത്തിയേക്കുന്നത്. അയ്യോ എന്റെ ദൈവമേ, ചില മൊരട്ട തള്ളന്മാരുണ്ട്, ആ മക്കളെയും പെമ്മക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല, നമ്മുടെ കീഴി പിടിച്ചു വെച്ചേക്കും. അതിന്റെ ഒരു ആവശ്യമില്ല, അവരെ പറക്കാൻ വിടണം. പറക്കട്ടെടോ, അവര് പറക്കട്ടെടോ, അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇത് എന്തൊരു മനുഷ്യരാണേ, എന്റെ മോന്റെ ഭാഗ്യം, എന്റെ മോടെ ഭാഗ്യം. പിന്നെ അമ്മേ, 2 ആഴ്ച കഴിഞ്ഞ് നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ആ പിന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് പൊക്കൂടെ, എല്ലാം തീരുമാനിച്ചെങ്കിൽ നിനക്ക് തന്നെ അങ്ങ് തീരുമാനിച്ചൂടെയോ? ഞാനെങ്ങും വരുന്നില്ല, ഞാൻ വരുന്നുമില്ല, നിങ്ങളെ ഒട്ട് വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അന്നേ ഞാൻ കുറച്ച് ലിസ്റ്റ് എഴുതാൻ പോവാം, കുറച്ച് വിരുന്നുകാർ ഇവിടെ വരും, അന്ന് ഒരുപാട് ജോലി കാണും, പിടിപ്പത് ജോലി കാണും. നിങ്ങൾ പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചായയോ മോളെ? എടി നീ പോയി ചായ എടുത്തി. എന്താ മധുരം കുറച്ച് മതി. പിന്നെ ഇവിടെ എന്തുണ്ടെന്ന് വിശേഷം? ഇവിടുത്തെ വിശേഷമാ പോയത്. ഒന്നും മോളെ നരകിക്കുമല്ലയോ, അവിടുന്ന് ഫോൺ വിളിച്ചാൽ ചെറുക്കനെ ഉണ്ടല്ലോ, പറയാൻ ഇനി ഒന്നുമില്ല. നമുക്ക് കുറെ മക്കളെ. നമ്മുടെ എന്തോ ഒത്തൊരുമയുള്ള ഫാമിലിയാ, ഇതൊക്കെയാണ് മോഡേൺ ഫാമിലി എന്ന് പറയുന്നത്. ചേരേണ്ടവരാണ് ചേർന്നേക്കുന്നത്. അതെ, ചേലരൊഴിച്ച്. എന്തോ മക്കളെ, മക്കള് കഴിക്ക്, മടിച്ചിരിക്കുന്ന എന്തിനാ? മക്കള് കഴിക്കുന്നത് കാണാൻ ഒരു ഭംഗിയാ. അത് ഏട്ടന് എപ്പോഴൊന്നും കഴിക്കത്തൊന്നുമില്ല, വല്ലപ്പോഴും കഴിക്കത്തില്ല, മടിയാ. അങ്ങനെ വേണം ആണുങ്ങള്, മക്കള് കഴിക്കുക, വല്ലപ്പോഴും കഴിക്കുന്നത് നല്ലതാ. അല്ല ചേട്ടാ, ഇവൻ എപ്പോഴാ കഴിച്ചു തുടങ്ങിയത്? അമ്മേ, ഞങ്ങൾ അച്ഛനെ പണ്ടോട്ടിരുന്ന് വെള്ളം അടിക്കുന്നു. അമ്മ എന്ത് പറയുന്നേ? നീ കണ്ടിട്ടില്ലേ? ആ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, കല്യാണത്തിന് മുന്നുവരെ അടിക്കത്തില്ലായിരുന്നേ. കല്യാണം കഴിഞ്ഞിട്ട് ചിലരുടെയൊക്കെ ഇടപെടൽ മൂലം മനസ്സമാധാനം പോയിട്ടാണ് അടി തുടങ്ങിയത്. അല്ലേടിയേ, ഞാൻ കണ്ടിട്ടില്ല അണ്ണ അടിക്കുന്നത് ഇതുവരെ. ഓ, തലയണ മന്ത്രത്തിന്റെ ഒരു ശക്തി. അണ്ണ ഇങ്ങനെ ഇരുന്ന് കുടിക്കല്ലേ അണ്ണ, ചങ്ക് വാടിപ്പോയി. എന്തൊരു കുടിയേത്! അത് നീ നിന്റെ പർത്താനോട് പറയണ്ടി കുടി നിർത്താ, എന്നിട്ട് നീ എന്നെ പഠിപ്പിക്കുക കുടി നിർത്താൻ. അയ്യാ എന്റെ പൊന്നാളിയെന്ന് കൊല്ലാൻ നോക്കി. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാ, എന്റെ 2 മക്കള് ഒരു ബാധ്യതയില്ലാതെ കല്യാണം കഴിച്ചു. എന്തോ എടാ, എന്റെ 2 മക്കളെ ബാധ്യതകളൊന്നും ഇല്ലാതെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു വിടാൻ പറ്റി? എങ്ങനെ ബാധ്യത? എങ്ങനെ ബാധ്യത? ബാധ്യത എന്തോ നീ പൂഞ്ഞാണ്ടി മോനോട് ഞാൻ എങ്ങനെ പറഞ്ഞു? മോനെ എടാ, എനിക്ക് കടമൊന്നും ഇല്ല, മനസ്സിലായോ? എടോ താൻ എവിടെ ഒരെണ്ണത്തിന്റെ തല്ലോട്ട് കെട്ടി വെച്ചിരുമ്പോ താൻ എന്തുവാടോ എന്നോട് പറഞ്ഞത്? കുറെ പവനും ഉണ്ടാക്കി തരാം, എന്താ പവൻ കൊണ്ടുപോയി കാറും തരാന്ന് പറഞ്ഞു. എന്തിയടോ കാറും പവനും? എടാ എന്റെ കൊച്ചിന്റെ കഴുത്തിലും കയ്യിലും ഇട്ട് ഞാൻ സ്വർണം ഇട്ട് തന്നില്ല എനിക്ക്. എടോ വാഴനാര് പോലെ 2 മാല ഇട്ട് തന്നു ഇട്ടിട്ടാണോ താൻ പറഞ്ഞത്? കഴുത്തിലും കാതിലും കുറെ ഉണ്ടാക്കി വിട്ടെന്ന്. വാഴനാരും വാഴനാരും എന്ന് പറഞ്ഞാൽ വാഴയുടെ കിഴിപ്പ് വരുന്നു പൊളിച്ചെടുത്താ മതത്. സ്വർണം എടോ താങ്കൾ സംസാരിക്കരുത്, തന്തയാണെന്ന് നോക്കത്തില്ല ഞാൻ. കേട്ടോ, എടോ തൻ്റെ പെണ്ണുമുള്ള ഉണ്ടല്ലോ, അവർക്ക് എന്താണ് അവർക്ക് സോക്കേട്? അത് അവരോട് വെക്കണം. ഞാൻ മോൻ പോലെ അവരുടെ സംസ്കാരം. നിങ്ങൾക്ക് പക്ഷിപ്പഴം പിടിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചിക്കൻ ഉണ്ടാക്കി തന്നല്ലോ, നോക്കത്തുള്ളൂ.
അവർക്ക് മട്ടൻ ഉണ്ടാക്കും തല്ല നിങ്ങൾക്ക് മട്ടൻ ഉണ്ടാക്കും വേറെ തല്ല ചോദ്യം നിങ്ങൾക്ക് മലപ്പൂർവ്വം കൊല്ലം വേണ്ട ഈ പക്ഷി പനി പിടിച്ച് ചിക്കൻ ഉണ്ടാക്കി തന്നേക്കുന്നെ ചേട്ടാ അമ്മയില്ലേ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ പോളി അവിടെ നിന്ന് ഡോ നിങ്ങളെ പെണ്ണുമുള്ള എക്സി ആണെങ്കിലും ഉണ്ടല്ലോ നിങ്ങളെ മോളെ എന്റെ ഫോട്ടോ സ്റ്റാറ്റാ വടയക്ഷി തല എവിടെ നോക്കാം എന്റെ മുഖത്ത് നോക്കിയാ തരിക്കുന്നത് നിങ്ങൾക്ക് എന്താ തള്ളേ കൊച്ചിനെ കാണുമ്പോൾ എത്ര കുത്തല് പാവം ഒരു മിണ്ടാപ്പിളാണ് കൊച്ചതിന്റെ ബാക്കി നോക്കണം തപ്പി നോക്കാം ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ തള്ള ഇത്ര മതി ഉച്ചക്ക് ഞാൻ നോക്കുക തന്റെ പെണ്ണുമുള്ളൊക്കെ എന്താണോ നോക്കേട് ഏ ഞാനൊരു കാര്യം പറയാം ഒരു മനുഷ്യൻ്റെ അടുത്ത് പക്ഷപേതം കാണിക്കരുത് കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നാടി കളിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല ഓടത്തിരിക്കണം മനുഷ്യനെ നിലപാട് വേണം കള്ളത്തള്ളെ നിലപാട് എന്തോ അല്ല ഞങ്ങൾ നോക്കാം നിങ്ങൾക്ക് പലങ്ങൾ സൂക്ഷിക്കുന്നില്ലേ അല്ല നിങ്ങൾക്ക് ഏ ഞാൻ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ നിങ്ങളുടെ ഭർത്ത ഒരു 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 കഴിവിനെ തളായിപ്പോണ്ട ഞാനായിരിക്കണം അടുത്തോട്ടിയാൻ താങ്ങിയനെ അതെയോ എന്തോരം പണ്ടാടാൻ എല്ലാം വന്നു കേറി പെണ്ണിന്റെ ദോഷമാണ് ആണ്.